വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. സ്വാതന്ത്ര്യ ദിനമൊക്കെയല്ലേ വരണേ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എ ഫോർ ഷീറ്റിൻ്റെ മേലെ ഞാൻ നമ്മുടെ പതാകയ്ക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ടോട്ടല് നീളം 14 സെൻറ്റിമീറ്ററും വീതി 21 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. 14 സെൻറ്റിമീറ്റർ നീളം എടുക്കുമ്പോൾ നമ്മുടെ ഓരോ കളറുകളും വരയ്ക്കാനുള്ള കള്ളിയുടെ നീളം എന്ന് പറയുമ്പോൾ 4.6 സെൻറ്റിമീറ്റർ വരിക. അങ്ങനെ ദേശീയ പതാകയുടെ നീളും വീതിയും അതിൻ്റെ ഉള്ളിലത്തെ കള്ളികളും എല്ലാം പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരയ്ക്കണം. ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളറ് ചെയ്താലും അത് ഇത്തിരി വൃത്തിയില്ലാണ്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് വരച്ചതിന് ശേഷം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദേശീയ പതാകയ്ക്ക് നമുക്ക് ഒരു വടിയുടെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് വടിയുടെ മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ ഒരു 2 സെൻറ്റിമീറ്റർ നമ്മൾ അതിൻ്റെ സൈഡിൽ വിടുന്നുണ്ട്. ആ എക്സ്ട്രാ ഇടുന്ന 2 സെൻറ്റിമീറ്ററിനും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 23 സെൻറ്റിമീറ്ററാണ് വരിക. ഇനി നമുക്ക് ദേശീയ പതാകനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിച്ചാലോ. ദേശീയ പതാകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് വരുന്ന കളറുകളെ കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ നോർമലി ഓറഞ്ച് എന്നൊക്കെയാണ് പറയുക, പക്ഷേ ശരിക്കും കുങ്കുമാണ് അതിൻ്റെ ഏറ്റവും മേലെ വരുന്നത്. നടുക്ക് വെള്ള കളറും അതിൻ്റെ താഴെ പച്ച കളറുമാണ് ഉള്ളത്. ദേശീയ പതാകയുടെ ഏറ്റവും സെൻട്രലായിട്ട് 24 വരകളുള്ള സർക്കിൾ ഷേപ്പിലുള്ള അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിന് നീല കളറാണ് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള കുങ്കുമ കളറ് പരിശുദ്ധീനേയും വെള്ള നിറം സമാധാനത്തിനേയും പച്ച സമൃദ്ധീനേയും പിന്നെ സെൻട്രലുള്ള അശോക ചക്രം നീതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ദേശീയ പതാകയുടെ ഉള്ളിലത്തെ കളറുകൾ ഇന്ത്യയിലത്തെ ഓരോ മതവിഭാഗത്തിനെയും ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത്. എൻ്റെ കയ്യിൽ സ്കെച്ച് പെൻസിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻ്റ് അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ ആ വരയുടെ അവിടെ ഒരു വടിക്കഷ്ണം വെച്ചിട്ടും ഒരു സ്കെയിൽ വെച്ചിട്ടൊക്കെ അപ്പുറത്തേക്ക് കളർ പടരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സാധാരണ നമ്മൾ മേലെ ഓറഞ്ച് കളറൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞയും ചുവപ്പും പെയിൻറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഓറഞ്ച് കളർ മേലെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒറ്റ പ്രാവശ്യം കൊടുത്തപ്പോൾ ഇത് അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ഒന്നുകൂടി അടിച്ചു കൊടുത്തിട്ടാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വന്നിട്ടുള്ളത്. പിന്നെ അശോക ചക്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശോക ചക്രം ആ വെള്ള സ്പേസിൽ ഫുള്ളായിട്ട് വരയ്ക്കാൻ പാടില്ല. ആ വെള്ള സ്പേസിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ അശോക ചക്രം വരാൻ പാടുള്ളൂ എന്ന് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ അശോക ചക്രം വരയ്ക്കുമ്പോൾ മേലെ ഓറഞ്ചിൻ്റെ അവിടെയും താഴെ പച്ചയുടെ അവിടെയും കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വേണം കറക്റ്റ് സെൻട്രലായിട്ട് അശോക ചക്രത്തിൻ്റെ സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ 24 വരകൾ വേണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ദേശീയ പതാക ഉണ്ടാക്കുമ്പോൾ 2:3 എന്നുള്ള മെഷർമെൻറ്റ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പിങ്കല വെങ്കയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ദേശീയ പതാക ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാനിതിൽ ദേശീയ പതാകനെ കുറിച്ചിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പതാകയുടെ മേക്കിംഗ് ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവരെ കൊണ്ട് പേപ്പർ വെച്ചിട്ടൊരു ദേശീയ പതാക എന്തായാലും ഉണ്ടാക്കിപ്പിക്കണം നിർബന്ധമായിട്ടും. നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ള ഭാഗത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യണ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ദേശീയ പതാക വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്ത പോലെ കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻസിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ എ ഫോർ ഷീറ്റ് തന്നെ മേടിക്കാൻ കിട്ടും കടയിൽ നിന്ന്, ഓറഞ്ചും പച്ചയൊക്കെ വെള്ളം മേടിച്ച പോലെ തന്നെ. അപ്പോൾ അതുപോലെ അത് മേടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു എ ഫോർ ഷീറ്റിന് മേലെ ഒട്ടിച്ചു കഴിഞ്ഞാലും നമുക്ക് ദേശീയ പതാക ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ദേശീയ പതാക മേക്ക് ചെയ്തതിലോ അല്ലെങ്കിൽ ദേശീയ പതാകനെ കുറിച്ച് പറഞ്ഞതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം.